1980-ൽ പുറത്തിറങ്ങിയ സരസ്വതീയാമം എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഗാനമാണിത്. ഈ ഗാനത്തിലൂടെ പ്രശസ്തമായത് വെള്ളനാട് നാരായണൻ എന്ന ഗാനരചയിതാവ് കൂടിയാണ്. പാടിയ പാട്ടിലും വേദനയോ വേദനയോ. ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തൻ. 1943 മാർച്ച് 2 പൊന്നന്റെയും തങ്കമ്മയുടെയും മകനായി തിരുവനന്തപുരത്ത് വെള്ളനാട് ജനിച്ചു. വെള്ളനാട്ടെ പബ്ലിക് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിച്ചും ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുത്തുമുള്ളതായിരുന്നു നാരായണന്റെ ബാല്യകാലം. പുസ്തകങ്ങളുമായുള്ള ബന്ധം അറിവിനും അതുവഴി സാഹിത്യവാസനയിലേക്കും വഴി തുറന്നു. സ്കൂൾ പഠനത്തിനുശേഷം MG കോളേജിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ബിരുദമെടുത്ത നാരായണൻ പിന്നീട് വാട്ടർ അതോറിറ്റിയിൽ ജോലിക്ക് ചേർന്നു. 60-കളിൽ നാടകങ്ങൾ എഴുതി തുടങ്ങി. 1964 വർഷമേഘങ്ങൾ എന്ന നാടകത്തിലൂടെ അമച്വർ നാടകരംഗത്തെത്തി. സുഹൃത്തായ കല്ലയം കൃഷ്ണദാസ് മുഖേന അവളെന്റെ സ്വപ്നം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതാനായി സിനിമയിലെത്തി. സിനിമ റിലീസായില്ല. തുടർന്നാണ് സരസ്വതീയാമം എന്ന ചിത്രത്തിലെ പാട്ടുകൾ എഴുതുന്നത്. സരസ്വതിയാമോ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഈ പാട്ട് എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ മോഹൻ കുമാർ എനിക്ക് നേരിയ പരിചയം മാത്രമുള്ളൊരു സുഹൃത്തായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ പാട്ട് എഴുതുന്ന ആളാണ്, നാടകം എഴുതുന്ന ആളാണെന്നൊക്കെ അറിയാമായിരുന്നു. അദ്ദേഹത്തിന് എന്തോ എൻ്റെ നല്ല കാലം കൊണ്ടൊരാഗ്രഹം തോന്നി എന്നെ കൊണ്ട് ആ ചിത്രത്തിൻ്റെ ഗാനങ്ങൾ എഴുതിക്കണമെന്ന്. അങ്ങനെ സന്ദർഭം പറഞ്ഞു തന്നു, ഞാൻ എഴുതി. അങ്ങനെ എഴുതിയിട്ട് അവർ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഡേറ്റ് പറഞ്ഞു. അന്ന് ഞാൻ ഒരു വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനെന്നുള്ള നിലയ്ക്ക് എനിക്ക് പെട്ടെന്ന് അവരോടൊപ്പം ടിക്കറ്റ് എടുത്ത് പോകാനൊരു അവസരം കിട്ടിയില്ല, ലീവ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ എൻ്റെ അസാന്നിധ്യത്തിൽ തന്നെയാണ് പാട്ട് റെക്കോർഡിങ് നടന്നത്. ദൈവസഹായം കൊണ്ട് വാക്കുകളുടെ കാര്യത്തിലോ വരികളുടെ കാര്യത്തിലോ ഒന്നും ഒരു വൈഷമ്യവും സംഗീത സംവിധാനായ AT ഉമർ സാറിനുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ അന്നത്തെ അസിസ്റ്റൻറ്റും എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുമായ ദർശൻ രാമനും അങ്ങനൊരു പ്രയാസം ഉണ്ടായില്ല. റെക്കോർഡിങ് കഴിഞ്ഞ് അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തയച്ചു പ്രൊഡ്യൂസറുടെ കയ്യിൽ. പ്രിയപ്പെട്ട നാരായണ, നിൻ്റെ ഗാനം റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു, സംഗീതം ചെയ്യാൻ അതിലും എളുപ്പമായിരുന്നു, നന്നായി പാടാ എന്ന് പറയേണ്ടൊരു കുറിപ്പും കൊടുത്തയച്ചു ദർശൻ രാമൻ. അങ്ങനെ ആണ് ഈ പാട്ടിൻ്റെ ജന്മകഥ. മാധവമെത്തിയ ജീവിതവാടിയിൽ മൂകവിഷാദ. 1980 സരസ്വതീയാമം പുറത്തുവരുന്നത്. AT ഉമ്മറിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനമാണ് വെള്ളനാട് നാരായണനെ ഗാനരചയിതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനാക്കിയത്. ജീവിതവാടിയിൽ മൂകവിഷാദ തുഷാരമോ നീ ഏതോ മൃദുലതലങ്ങളിൽ നേടിയ തേനും മണവും മറന്നുപോയോ. ഞാൻ പൊന്നാനിയിലെ വാട്ടർ ഹൗസിൻ്റെ സബ് ഡിവിഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ 82-83 കാലഘട്ടത്തിലാണ് എനിക്കൊരു ദിവസം ഫോൺ വരുന്നു ഓഫീസിൽ. എന്നോട് പറഞ്ഞു, സുഹൃത്തെ, നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ എന്ന പാട്ടെഴുതിയ ആളല്ലേ? ഞാൻ പറഞ്ഞു, അതെ. ഞാൻ എൻ്റെ കാമുകി എന്നെ ചതിച്ചത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ആത്മഹത്യയ്ക്ക് ശേഷം എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്ന് ഒരു സ്ഥലത്തിരുന്നപ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ എനിക്കെന്തോ ഒരു ഉൾവിളി പോലെ ഒരു 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 വീണ്ടു വിചാരമുണ്ടായി. മാധവമെത്തിയ ജീവിതവാടിയിൽ മൂക വിഷാദ തുഷാരമോ നീ. അത് വിധിയുടെ ഒരു വിളയാട്ടമാണല്ലോ. അപ്പോൾ എൻ്റെ കാമുകി എന്നെ മനഃപൂർവ്വം ചതിച്ചതായിരിക്കില്ല, വിധി അവളെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഞാനത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മഹത്യക്കുള്ള തീരുമാനം മാറ്റി
എല്ലാ ദുഃഖങ്ങളും സഹിച്ച് പുതിയൊരു ജീവിതത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നെ അതിന് പ്രേരിപ്പിച്ച താങ്കളുടെ വരികൾക്ക് 1000 അഭിനന്ദനങ്ങൾ. ഞാൻ ആ മനുഷ്യനോട് പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല, സ്ഥലം ചോദിച്ചിട്ട് പറഞ്ഞില്ല. നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ, നിന്നെ തഴുകാൻ പാടിയ പാട്ടിലും വേദനയോ വേദനയോ, നിമ്മന്ദഹാസവും നിന്മുഗ്ധരാഗവും ബിന്ദുവായോ അശ്രു ബിന്ദുവായോ, നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. റെക്കോർഡിങ് കഴിഞ്ഞ് അന്ന് ഈ കാസറ്റും സി ഡിയും ഒന്നുമല്ല, പ്ലേറ്റാണ്. അതിലീ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിലവാരത്തിലും അന്തസ്സത്തിലും ഇഷ്ടപ്പെട്ടത് അതിലെ തന്നെ, ശ്രീരഞ്ജിനി സ്വരരാഗിണി നീ എൻ്റെ ഭാവനാശില്പം, അഴകിൻ തുമ്പികൾ പാടിയൊരുക്കിയ അനുരാഗരാഗ തരംഗം. അതിൽ കവിതയുണ്ട്, ഒരു ഭാവസൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് അതിനെയും വെട്ടിച്ചുകൊണ്ടാണ് ഈ പാട്ട് സൂപ്പർ ഹിറ്റായത്. പിന്നെ അതിൽ തന്നെ മറ്റൊരു ഗാനമുണ്ട്, ഒരു ശില്പി സ്വന്തം കാമയെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു പാട്ട്, പ്രകൃതി നീ ഒരു പ്രേമ നികുഞ്ചം, പനിനീർ പുഴയൊഴുകുമ്പോൾ പാലപ്പൂ വിടരുമ്പോൾ പ്രാണനിലേതോ സങ്കല്പത്തിൻ പ്രിയ മുരളിക പാടുമ്പോൾ. ശരിക്ക് കവിതയായിട്ടൊക്കെ ബന്ധമുള്ളവരും കവിത എഴുതിയില്ലെങ്കിൽ പോലും കവിതാ ഹൃദയമുള്ളവർക്കുമൊക്കെ ഇതാണ് നല്ല കവിതകളെന്ന് തോന്നും, സത്യവുമാണ്. പക്ഷേ ഹിറ്റായത് ആ പാട്ടാണ്. അതിൻ്റെ പിന്നിലെ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞുകൂടാ, സൂപ്പർ ഹിറ്റ് എഴുതിയ ഒരുപാട് എഴുത്തുകാരുണ്ട്, അവർക്കും അറിഞ്ഞുകൂടാ, സംഗീതം ചെയ്തവർക്കും അറിഞ്ഞുകൂടാ. ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ അത്ഭുത വിലാസം എന്നേ അതിന് വ്യാഖ്യാനം കൽപ്പിക്കാൻ കഴിയും. 28 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയെങ്കിലും പലതും വെളിച്ചം കണ്ടില്ല. അങ്ങനെയിരിക്കെയാണ് ശശികുമാർ സംവിധാനം ചെയ്ത പൗരുഷത്തിന് തിരക്കഥ എഴുതാനുള്ള അവസരം കൈവരുന്നത്. '1983 പൗരുഷം പുറത്തുവരുന്നത്. ഇതിൻ്റെ തിരക്കഥ മാത്രമല്ല, ഗാനങ്ങളും വെള്ളനാട് നാരായണൻ്റെതാണ്. എ ടി ഉമ്മറിൻ്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്നു പാടിയ ഈ ഗാനം ഏറെ ശ്രദ്ധേയമാണ്. മ്യൂസിക്കിന് അനുസരിച്ച് പാട്ടെഴുതുന്നൊരു കാലഘട്ടത്തിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഏറ്റി ഉമ്മർ സാർ ഇട്ട തന്ന ഒരു രാഗ ഒരു സംഗീതത്തിനനുസരിച്ച് എഴുതിയ പാട്ടാണ്. പടം ചെയ്തത് സിനിമാ രംഗത്തെ സംവിധായകരുടെ ഇടയിലെ ഗുരുസ്ഥാനീയനായ ശശികുമാർ സാറാണ് ആ പടം ചെയ്യുന്നത്. അദ്ദേഹം കവിതയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ള ആളാണ്, നല്ല പഠിച്ചറിവുള്ള ആളുമാണ്. അപ്പോൾ അദ്ദേഹം വന്ന് മ്യൂസിക്കിന് ഞാൻ ഈ ഗാനം എഴുതുന്നു. അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടു, എന്നെ പിടിച്ച് കൊള്ളാമടാ ചെറുക്കാൻ, നന്നായിരിക്കുന്നട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അത് ആ പാട്ട് പാടിയിട്ട് ദാസ് സാർ പറഞ്ഞു, നന്നായിരിക്കുന്നട, നല്ല പാട്ട്, ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ജാനകി അമ്മി ഇതേ വാക്ക് തന്നെ പറഞ്ഞു. അതൊക്കെ പറയുന്നത് ശരിക്കും നിഷ്കളങ്കമായൊരു ഹൃദയം കൊണ്ട് തന്നെയാണ്. ആ പറഞ്ഞ വാക്കുകൾ ദാസ് സാറിൻ്റെയും ജാനകി അമ്മയുടെയും വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു. ഇന്നും ആ പാട്ട് മനുഷ്യഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ഭാവസൗന്ദര്യമായിട്ട് ബാക്കി നിൽക്കുന്നു 10-30 വർഷമായിട്ട്. സിനിമയിൽ അവസരങ്ങൾ ഏറെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും അതൊരു ജീവിതമാർഗമാക്കാൻ കഴിയുമോ എന്ന സംശയവും നാടകരചനയോടുള്ള അമിതമായ താൽപ്പര്യവും നാരായണനെ സിനിമയിൽ നിന്നകറ്റി. ഇനിയും
ഇതൾ ചൂടിയുണരും മധുരവികാരങ്ങൾ എന്നിൽ മദഭര സ്വപ്നങ്ങൾ. സിനിമയ്ക്ക് സ്വയം സമർപ്പിച്ചവർക്കുള്ളതാണ് സിനിമ, അല്ലാതെ ഒരു ഒരു ഹോബിയായിട്ട് ചെയ്യുന്നവർക്ക് സിനിമയിൽ ഒരിടത്ത് എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷേ എൻ്റെ കുടുംബ ബാധ്യതകളും ജോലിയായിട്ടുള്ള ഉത്തരവാദിത്വമൊക്കെ വെച്ച് എനിക്ക് ഹോബിയായിട്ട് മാത്രമേ കൊണ്ടു നടക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിച്ചിടത്ത് എത്തിയില്ല. അല്ല, ആരും നമ്മളെ ദ്രോഹിച്ചില്ല, ആരും നമ്മളെ വെറുത്തില്ല. ചുഴിക്കുറ്റം എന്ന് പറഞ്ഞാൽ എനിക്കതിലും വലിയ വിശ്വാസമില്ല. അത്യധ്വാനം ചെയ്യുക രാത്രിയും പകരമില്ലാതെ, അതിനൊരവസരം എനിക്ക് ജീവിതത്തിൽ ഇല്ലാതെ പോയി. പിന്നെ ഇനിയും ആഗ്രഹമുണ്ട്. ജീവിതത്തിൻ്റെ സന്ധ്യയും കഴിഞ്ഞിട്ടും ഇനിയും ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. ഒത്തിരി സിനിമയിൽ പാട്ടെഴുതുന്നുണ്ട്. ഇപ്പോൾ ഒരു പടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വന്നിട്ടുണ്ട്. വരികൾ കിട്ടിയപ്പോൾ സംവിധായകന് വളരെ ഇഷ്ടമായി. രാധാമാധവ സങ്കല്പത്തിൻ്റെ ഉദാത്തമായ ഒരു ചിത്രം വേണം എന്ന് സംവിധായകൻ പറഞ്ഞു. ഇവരുള്ള സംവിധായകനാണ്. ആ ആവശ്യപ്പെടലിൽ തന്നെ ആ മനുഷ്യൻ്റെ തിരിച്ചറിവ് എനിക്കറിയാമായിരുന്നു. ഞാൻ എഴുതിയ ഭൂമിക്ക് പ്രേമോപഹാരമായി നൽകിയ പൗർണമി പൊൽത്തിങ്കൾ പോലെ, അഴകിൻ തരംഗ സംഗീത സദസ്സില മഴവിൽ പൂങ്കൊടി പോലെ, വന്ന വധൂടിക രാധിക മാധവ സംഗമ സ്വപ്ന വിലോല എന്നൊക്കെ ഒരു സാധനം ചെയ്തു കൊടുത്ത് പുള്ളിക്ക് വളരെ ഇഷ്ടമായി. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച നാരായണൻ പല പ്രശസ്തമായ സീരിയലുകളുടെയും തിരക്കഥകൾ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന വെള്ളനാട് നാരായണൻ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. പാട്ടും തിരക്കഥകളുമായി വീണ്ടും ഹിറ്റുകൾ സൃഷ്ടിക്കാൻ. വേദനയോ വേദനയോ.